വർക്കലയിൽ ഒരു കുടുംബത്തിലെ മൂന്ന് പേർ മരിച്ച നിലയിൽ അമ്മയും അച്ഛനും മകളുമാണ് പൊള്ളലേറ്റ് മരിച്ചത്. വെട്ടൂർ സ്വദേശി ശ്രീകുമാർ, ഭാര്യ മിനി, മകൾ അനന്തലക്ഷ്മി എന്നിവരാണ് മരിച്ചത്. ആത്മഹത്യയെന്ന് പ്രാഥമിക നിഗമനം. വിശദാംശങ്ങളുമായി വി എ ഗിരീഷ് ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ഗിരീഷ്, ഇതെപ്പോഴാണ് സംഭവം? എന്താണ് വിശദാംശങ്ങൾ? സ്മിത, വർക്കല പോലീസ് സ്റ്റേഷൻ പരിധിയിൽപ്പെട്ട വെട്ടൂരാണ് ഇപ്പോൾ മൂന്ന് പേർ, ഒരു കുടുംബത്തിലെ മൂന്ന് പേർ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത്. വെട്ടൂർ വാർഡിൽ ശ്രീലക്ഷ്മിയിൽ ശ്രീകുമാർ വയസ്സ് 60, ഭാര്യ മിനി വയസ്സ് 55, മകൾ അനന്തലക്ഷ്മി വയസ്സ് 26 എന്നിവരാണ് ഇപ്പോൾ പൊള്ളലേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇവർ താമസിച്ചിരുന്ന വീട്ടിൽ നിന്നും പുക ഉയരുന്നത് കണ്ട്, പുകയും അതോടൊപ്പം തന്നെ ബഹളവും ഉയരുന്നത് കണ്ടിട്ടാണ് അടുത്തുള്ള നാട്ടുകാർ ഫയർഫോഴ്സിനെയും അതോടൊപ്പം തന്നെ പോലീസിനെയും വിവരം അറിയിച്ചത്. ഫയർഫോഴ്സ് എത്തി തീയണച്ച് അകത്ത് കയറിയപ്പോഴാണ് താഴത്തെ നിലയിൽ മകളുടെയും അമ്മയുടെയും മൃതദേഹം കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത്. തുടർന്ന് നടത്തിയ പരിശോധനയിൽ മുകളിൽ ശ്രീകുമാറിന്റെയും മൃതദേഹം കണ്ടെത്തി. ഇത് പകുതി കരിഞ്ഞ അവസ്ഥയിലായിരുന്നു. തുടർന്ന് പോലീസും അതോടൊപ്പം തന്നെ മറ്റുള്ളവരും ഈ മൃതദേഹങ്ങൾ ഇപ്പോൾ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. കടബാധ്യതയെ തുടർന്നാണ് ഇപ്പോൾ ആത്മഹത്യ ചെയ്തിരിക്കുന്നത് എന്നാണ് പോലീസിന്റെ ഒരു പ്രാഥമിക നിഗമനം. ആത്മഹത്യ മാത്രമേ ഇനി വഴിയുള്ളൂ എന്ന് ശ്രീകുമാർ അയൽക്കാരുടെ അടുത്ത് പറഞ്ഞതായി ഇപ്പോൾ പോലീസ് പറയുന്നുണ്ട്. ഏതായാലും ഇക്കാര്യത്തിൽ വിശദമായ അന്വേഷണം നടത്താൻ തന്നെയാണ് പോലീസിന്റെ തീരുമാനം. ശ്രീകുമാർ ഈ കരാർ വർക്കലകളൊക്കെ ഏറ്റെടുത്ത് നടത്തുന്ന വ്യക്തിയായിരുന്നു. ശരി, വി എ ഗിരീഷാണ് കൂടുതൽ വിശദാംശങ്ങൾ നൽകിയത്. വർക്കലയിലെ ഒരു കുടുംബത്തിൽ മൂന്ന് പേർ മരിച്ച നിലയിൽ ആത്മഹത്യയെന്ന് പ്രാഥമിക നിഗമനം.